പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സമാധാനവും സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. സ്നേഹമുള്ള ഒരേശയ പ്രവാചകന്റെ പുസ്തകം ആദ്യ വായനയിൽ നമ്മൾ കാണുകയാണ്, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാം കർത്താവ് പുനരുദ്ധരിക്കും. പുതിയ ആകാശം പുതിയ ഭൂമിയൊക്കെ കർത്താവ് നമുക്ക് തരും. നമ്മുടെ ദുഃഖവും നമ്മുടെ സങ്കടവും മുറവിളിയെല്ലാം ഇല്ലാതാകുമെന്നാണ് യെശയ്യ പ്രവാചകനിലൂടെ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ദൈവ വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. ദൈവത്തിൽ ആശ്രയിക്കേണ്ടതുപോലെ ആശ്രയിക്കാൻ നമ്മൾ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മുറവിളികളെയും സങ്കടങ്ങളെയും ആനന്ദ നൃത്തമാക്കി മാറ്റാൻ നമ്മുടെ ദൈവത്തിന് പറ്റും. ഇബലിയുടെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ പക്ഷേ നമ്മുടെ സങ്കടത്തിനും നമ്മുടെ മുറവിളിക്കും കാരണം നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളാകാം, നമ്മുടെ തന്നെ അഹങ്കാരമാകാം, അലസതയാകാം, അറിവില്ലായ്മയാകാം. അതെല്ലാം ഓർത്തും മാപ്പ് ചോദിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിരന്തരം വളരുമ്പോൾ പുതിയ ആകാശം പുതിയ ഭൂമി നിന്റെ ജീവിതത്തെക്കുറിച്ചാണ് കർത്താവ് പറയുക. അങ്ങനെ ഒരു ആകാശവും പുതിയ ഭൂമിയും കർത്താവ് നമുക്ക് കൂട്ടിച്ചേർക്കും. മുറവിളിയില്ലാത്ത, നിലവിളിയില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത, കർത്താവിൽ എപ്പോഴും ആനന്ദം കണ്ടെത്തുന്ന ഒരു ജീവിതം കർത്താവ് നമുക്ക് തരും. അതിനെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കാം. സംസാരത്തിലും പ്രവൃത്തിയിലും ബന്ധങ്ങളിലൊക്കെ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ച് തമ്പുരാന്റെ കാരുണ്യത്തിനായി നമുക്കൊരുമിച്ച് യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വിഴ എന്റെ വലിയ വിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ നമ്മെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അവർണനീയമായ കൂതാശകളാൽ ലോകം നവീകരിക്കുന്ന ദൈവമേ, അങ്ങേ തിരുസഭയെ അങ്ങേ അനന്തമായ പദ്ധതിയാൽ നയിക്കുകയും സമയോചിതമായ സഹായം നിരസിക്കാതിരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നൊന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പ്രിയപുത്രനുമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളണമേ. ആമേൻ. ഒന്നാം വായന യെശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 65 അധ്യായം 17 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരുക്കുകയോ ഇല്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവിൻ. ജെറുസലേമിനെ ഒരാനന്ദമായും അവളുടെ ജനത്തെ ആഹ്ലാദമായും ഞാൻ സൃഷ്ടിക്കുന്നു. ജെറുസലേമിനെക്കുറിച്ച് ഞാൻ ആനന്ദിക്കും, എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും. വിലാപസ്വരമോ കഠിനവേദനയുടെ നിലവിളിയോ ഇനി അവിടെ കേൾക്കുകയില്ല. ശിശുക്കളോ ആയുസ് തികയാത്ത വൃദ്ധരോ ഇനി അവിടെ മരിക്കുകയില്ല. 100 വയസ്സിൽ മരിച്ചാൽ അത് ശിശുമരണമായി കണക്കാക്കും. 100 തികയുന്നതിന് മുമ്പുള്ള മരണം ശാപലക്ഷണമായി പരിഗണിക്കും. അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും.
മുന്തിരിത്തോട്ടങ്ങൾ വച്ചുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. കർത്താവേ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. അവിടുന്ന് എന്നെ രക്ഷിച്ചു. അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവേ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കുവാൻ ഇടയാക്കിയില്ല. കർത്താവേ അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്നും കരകയറ്റി. കർത്താവേ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. കർത്താവേ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. അവിടുന്ന് എന്നെ രക്ഷിച്ചു. അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ. അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. കർത്താവേ ഞാനങ്ങയെ പാടി പുകഴ്ത്തും. കർത്താവേ ഞാനങ്ങയെ പാടി പുകഴ്ത്തും. അവിടുന്ന് എന്നെ രക്ഷിച്ചു. അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവേ എന്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ. കർത്താവേ അവിടുന്ന് എന്നെ സഹായിക്കണമേ. അവിടുന്ന് എന്റെ വിലാപം ആനന്ദ നൃത്തമാക്കി മാറ്റി. ദൈവമായ കർത്താവേ ഞാൻ അങ്ങയ്ക്ക് എന്നും നന്ദി പറയും. കർത്താവേ ഞാനങ്ങയെ പാടി പുകഴ്ത്തും. കർത്താവേ ഞാനങ്ങയെ പാടി പുകഴ്ത്തും. അവിടുന്ന് എന്നെ രക്ഷിച്ചു. അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവായ യേശു ക്രിസ്തുവേ, ദൈവത്തിന്റെ വചനമേ, അങ്ങയ്ക്ക് മഹത്വം. തിന്മയല്ല നന്മ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവായ യേശു ക്രിസ്തുവേ, ദൈവത്തിന്റെ വചനമേ, അങ്ങയ്ക്ക് മഹത്വം. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 4 43 മുതൽ 54 വരെയുള്ള തിരുവചനങ്ങൾ. രണ്ട് ദിവസം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഗലീലയിലേക്ക് പോയി. പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അവൻ ഗലീലയിൽ വന്നപ്പോൾ ഗലീലിയക്കാർ അവനെ സ്വാഗതം ചെയ്തു. എന്തെന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു. അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു. അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി. അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. കഫർനാമിൽ ഒരു രാജസേവകനുണ്ടായിരുന്നു. അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു. യേശു യൂദയായിൽ നിന്നും ഗലീലയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. ഏത് സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു. ഇന്നലെ 7 മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു. നിന്റെ മകൻ ജീവിക്കും എന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു. ഇത് യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ചെയ്യേകാം ദൈവമേ ജീവിതം ബലിയാ, എന്നെയും എൻ സർവവും നിൻ തിരുബലി. കാഴ്ചയേകാം ദൈവമേ
ഹൃദയ താല മതിട ഹൃദയ പൂർവം ഞാ സ്നേഹമോടി മാറ്റണി നിൻഗീതം പോലെ ഹൃദയ താല മതിട ഹൃദയ പൂർവം സ്നേഹമോടി മാറ്റണേ ഇതം പോലെ സഹോദരൻ നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്ക് മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങൾ സമർപ്പിച്ച കാഴ്ച ദ്രവ്യങ്ങളുടെ ഫലം ഞങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൻ്റെ പഴയ ജീവിത ശൈലികളിൽ നിന്നും ശുദ്ധീകൃതരായി സ്വർഗീയ ജീവന്റെ അഭിവൃദ്ധിയിലൂടെ ഞങ്ങൾ നവീകരിക്കപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ആത്മപരിത്യാഗം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായി. അങ്ങനെ അത് പാപികളായ ഞങ്ങളുടെ അഹങ്കാരം അമർത്തുന്നതിനും വിശക്കുന്നവർക്ക് ആഹാരം ലഭ്യമാക്കിക്കൊണ്ട് അങ്ങേ കാരുണ്യം അനുകരിക്കുന്നതിനും ഇടയാക്കുമല്ലോ. ആകയാൽ എണ്ണമറ്റ മാലാഖമാരോട് ചേർന്ന് ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഓശാനാ ഓശാനാ അത്യുന്നതങ്ങളിൽ ഓശാനാ. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നുറ്റുകൊടുക്കപ്പെട്ട സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
विश्वास रहस्यम कर्तावे अंग वीण्डुम वरुन्नत वरे अंगे मरण ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു ആകയാൽ കർത്താവെ അവിടത്തെ മരണവും ഉയർപ്പോർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേയ്ക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും രൂപത അധ്യക്ഷനായ സെബാസ്റ്റിൻ മത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. എഴുന്നേറ്റ് നിന്ന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്നും ആകുലതകളിൽ നിന്നും നിരാശകളിൽ നിന്നും അവിശ്വാസത്തിൽ നിന്നും മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ പരസ്പരം സന്തോഷത്തോടെ ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപഭാരം മുഴുവനേറ്റെടുത്ത ഈശോ നമ്മെ വിശുദ്ധീകരിക്കാനായി വിശുദ്ധ കുർബാനയായി നമ്മളിലേക്ക് കടന്നു വരുന്ന കർത്താവ്, ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശു ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ദിവ്യദാനങ്ങൾ ഞങ്ങളെ നവീകരിച്ച് ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.